എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫിസിക്സ് പാഠഭാഗങ്ങൾ പരിശോധിക്കാം. 2023 വി എഫ് എ പരീക്ഷയിൽ, മെയ്യിൽ നടന്ന വി എഫ് എ പരീക്ഷയിൽ ചോദിച്ച ഫിസിക്സുമായി റിലേറ്റ് ചെയ്ത ചോദ്യം, ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത് എന്നതായിരുന്നു. ഉത്തരം പാസ്കൽ നിയമമാണ്. ഇവിടെ ജെ സി ബിയുടെ പ്രവർത്തന തത്വം, നമ്മൾ സിറിഞ്ചൊക്കെ യൂസ് ചെയ്ത് ഡെമോൺസ്ട്രേഷനായിട്ട് പല ഇതിൽ നമ്മൾ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു സംവൃത വ്യൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. ഇതാണ് പാസ്കൽ ലോ. നമുക്കൊരു വേറൊരു ചിത്രം കൂടെ ഉപയോഗിച്ചത് കൃത്യമായിട്ട് പഠിക്കാം. തൽക്കാലം ഈ ഒരു ജെ സി ബിയുടെ ഫോട്ടോയിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇവിടെ രണ്ട് പൈപ്പ് ലൈനുണ്ട്. ഈ ലൈനിൽ കൂടെ നമുക്ക് ഫ്ലൂയിഡ് കയറ്റിയാണ് നമ്മൾ ഈ പാസ്കൽ ലോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ആ രണ്ട് പൈപ്പുകളിൽ ഒരു പൈപ്പ് ചെറിയ പൈപ്പായിരിക്കും, അതിൻ്റെ ഏരിയ കുറവായിരിക്കും. രണ്ടാമത്തെ പൈപ്പ് ഏരിയ കൂടിയ പൈപ്പായിരിക്കും. ആ ഏരിയ കൂടിയ പൈപ്പ് വഴിയാണ് കൂടുതൽ പ്രഷർ കൊണ്ടുവന്ന് നമ്മൾ ജെ സി ബി പ്രവർത്തിപ്പിക്കുന്നത്, അതായത് മടക്കുകയും നോക്കുകയൊക്കെ ചെയ്യുക അതിൻ്റെ ആ ഒരു കൈ, അതിൻ്റെ ഒരു ആ ഒരു ഹാൻഡിൽ. ഓക്കെ, ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിലൊന്ന് നോക്കിയേ. ഇവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്തൊരു ദ്രാവകമുണ്ട്. ഈ ദ്രാവകത്തിൻ്റെ ഇട സൈഡിലെ ആ ഒരു ചെറിയ പൈപ്പിലാണ് ആദ്യം നമ്മൾ മർദ്ദം ഉപയോഗിക്കുന്നത്. അതൊരു ചെറിയ മർദ്ദമാണ്, പക്ഷേ അത് ആ കാറ് ഉയർത്തുന്ന ആ ഒരു സ്ഥലത്തെ പൈപ്പാകുമ്പോൾ കുറച്ചുകൂടെ വീതിയുള്ള പൈപ്പാണ്, അല്ലെങ്കിൽ ഏരിയ കൂടിയ പൈപ്പാണ്. സോ ഇതേ പ്രഷർ അവിടെ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്തതിൻ്റെ 10 ഇരട്ടി പ്രഷർ അവിടെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ കാറ് ഉയർത്താൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു പാസ്കൽ ലോ ഉപയോഗിച്ച് ഇത്രയും വലിയ വെയിറ്റ് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉയർത്തുന്നു. അപ്പോൾ ഇതാണ് പാസ്കൽ ലോയുടെ കണ്ടീഷൻ. ഒരു സംവൃത വ്യൂഹത്തിൽ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് കൊടുക്കുന്ന ചെറിയ ഒരു പ്രഷർ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. ഇനി ആ ഒരു പൈപ്പ് ലൈനിൻ്റെ വ്യാസം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ ആദ്യം കൊടുത്തതിൻ്റെ 10 ടൈംസ് ഉയർന്ന മർദ്ദം നമുക്ക് അവിടെ റിസൾട്ടായിട്ട് കൊണ്ടുവരാനും സാധിക്കുന്നു. ഇതാണ് പാസ്കൽ നിയമം. ഇനി ഈ പാസ്കൽ ലോയുടെ ഉദാഹരണങ്ങൾ എവിടെയൊക്കെയാണ് പ്രയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഹൈഡ്രോളിക് ബ്രേക്ക്, വാഹനങ്ങളുടെ ബ്രേക്ക്, ജെ സി ബി, അതുപോലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയിൽ പ്രവർത്തന തത്വം ഏതെന്ന് വെച്ചാൽ ഏതാണ്? പാസ്കൽ നിയമം. ഇനി ഇതിൻ്റെ ഫോർമുല എന്താണ്? പ്രഷർ പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ്, എ എന്ന് പറയുന്നത് ഏരിയ. പ്രഷർ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. എന്താണ് ബോയിൽ നിയമം? ഊഷ്മാവ് സ്ഥിരമായിരിക്കുന്ന ഒരു വാതകത്തിൻ്റെ, ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, അപ്പം ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുന്ന ഒരു വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിലായിരിക്കും. പി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം, അല്ലെങ്കിൽ പി ഇൻറ്റു വി. പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് പ്രഷറിനെയും വോളിയത്തെയും നമ്മിങ്ങനെ ഗ്രാഫായിട്ട് വരച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഷറും വോളിയവും തമ്മിലുള്ള ബോയിൽസ് നിയമം അനുസരിച്ചുള്ള ഈ ഗ്രാഫ് ഇങ്ങനെ ഒരു കർവായിട്ട് കിട്ടും അല്ലേ. ആദ്യത്തെ ആ ഒരു ഫോട്ടോ ലെഫ്റ്റ് സൈഡിലത് അതാണ്. ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്നത് പ്രഷറും 1/ വോളിയവും, പ്രഷറും വോളിയത്തിൻ്റെ പിന്നെ റെസിപ്രോക്കലും. അത് എടുക്കുമ്പോൾ ഒരു എന്താണ് സ്ട്രൈറ്റ് ലൈൻ, അതെങ്ങനെ പോവും? ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സ്ട്രൈറ്റ് ലൈനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ച് 1/Vയും കൂടും എന്നുള്ളതാണ്. ഒരു ബലൂൺ ബോയിൽ നിയമത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്. ബലൂണിലേക്ക് വായു ഊതി വീർപ്പിക്കപ്പെടുന്നു. വായുവിൻ്റെ മർദ്ദം റബ്ബറിനെ വലിക്കുന്നു, ബലൂൺ വികസിക്കുന്നതിന് കാരണമാകുന്നു. നിലവിലിപ്പോൾ ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് പറയുമ്പോൾ ആ ബലൂണിനകത്ത് ഒരേ ഊഷ്മാവാണ് അല്ലെ, ഒരു നിശ്ചിത ഊഷ്മാവാണ്. ഒരു കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇവിടെ ബോയിൽ നിയമം അപ്ലൈ ചെയ്യാം. ബലൂണിൻ്റെ ഒരറ്റം കംപ്രസ് ചെയ്യുന്നു, അതായത് ഇങ്ങനെ ഞെരുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഉള്ളിലെ മർദ്ദം ഉയരുന്നു, ബലൂണിൻ്റെ ഞെരുക്കമില്ലാത്ത ഭാഗം പുറത്തേക്ക് വികസിക്കുന്നു. അപ്പം നമ്മൾ എവിടെയാണോ അമർത്തിയത് ആ ഭാഗം ചുരുങ്ങുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എവിടെ പ്രഷർ കൊടുത്തോ ആ ഭാഗത്ത് എന്ത് ചെയ്തു? വോളിയം കുറഞ്ഞു. എന്നിട്ട് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് അത് വോളിയം കൂടി. ഇതേ പരീക്ഷയിൽ ബോയിൽ നിയമത്തിൻ്റെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് നിയമത്തിൻ്റെ ചോദ്യം ഈ ഒരു എൽ ഡി പരീക്ഷയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ വി എഫ് എ പരീക്ഷയിലുണ്ടായിരുന്നു 2023 ചോദിച്ചത്. അപ്പോൾ ഇതിൽ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുക്കുമിള മുകളിലേക്ക് വരുംതോറും എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഓപ്ഷൻ എല്ലാം കൂടെ വായിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ് ബോയിൽ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത്? പ്രഷർ അത് കുറഞ്ഞാൽ
അതിൻ്റെ ഓപ്പോസിറ്റ് വോളിയത്തിന് സംഭവിക്കും, വോളിയം കൂടും അല്ലെ, ഒന്ന് കുറഞ്ഞാലും മറ്റൊന്ന് കൂടും. ഇവിടെ ഏറ്റവും താഴെ ഇരിക്കുമ്പോൾ, വെള്ളത്തിന് താഴെ ഇരിക്കുമ്പോൾ പ്രഷർ കൂടുതലാണ്, അത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുംതോറും പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടണം, അപ്പോൾ ഇവിടെ വോളിയം കൂടും, ആ കുമിളയുടെ വലിപ്പം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആയിരുന്നു ഇവിടെ ഉത്തരവ്. അടുത്ത നിയമം ചാൾസ് നിയമമാണ്. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് അതങ്ങ് പഠിക്കാം. ശൈത്യകാലത്ത്, അതായത് കാലാവസ്ഥ തണുപ്പുള്ളപ്പോൾ, മനുഷ്യൻ്റെ ശ്വാസകോശത്തിൻ്റെ ശേഷി കുറയുന്നു. നിങ്ങൾ തണുപ്പുള്ള കാലത്ത് വെളിയിലിറങ്ങി നമ്മൾ ശ്വസിക്കാൻ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അപ്പം മഞ്ഞ് വീഴ്ചയുള്ള ശൈത്യകാലത്ത് അത്ലറ്റുകൾക്ക് പ്രകടനം നടത്തുന്നത് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. കൂടാതെ ആളുകൾക്ക് ഈ ശൈത്യകാലത്ത്, തണുപ്പുള്ള കാലത്ത് ജോഗിങ്ങിന് പോകുന്നത് ഒരു ബുദ്ധിമുട്ടാകുന്നു. അതിൻ്റെ കാരണം എന്താണ്? കാലാവസ്ഥ തണുക്കുന്നു. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ വോളിയം കുറയുന്നു. എന്തിൻ്റെ വോളിയം കുറയുന്നു? ആ ലങ്സിൻ്റെ വോളിയം കുറയുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം കുറയും, ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും. ഈ ഒരു റിലേഷനാണ് എന്ത്, ചാൾസ് നിയമം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ബോയിൽ നിയമത്തിൽ ഏതാണ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത്? ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ഊഷ്മാവാണ് സ്ഥിരമായിട്ടിരിക്കുന്നതെങ്കിൽ. ചാൾസ് നിയമത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത് പ്രഷറാണ്, സ്ഥിരമായ മർദ്ദത്തിലാണ് ചാൾസ് നിയമം പറയുന്നത്. അടുത്തത് അവഗാഡ്രോ നിയമമാണേ. അതായത് ഒരേ താപനിലയുടെയും മർദ്ദത്തിൻ്റെയും അവസ്ഥയിൽ വ്യത്യസ്ത വാതകങ്ങളുടെ തുല്യ വോളിയങ്ങളിൽ തുല്യ എണ്ണം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. അവഗാഡ്രോ നിയമം എന്താ പറയുന്നത്? രണ്ട് വ്യത്യസ്ത വാതകങ്ങൾ നിങ്ങൾ എടുക്കുക, പക്ഷെ അവയുടെ വോളിയം ഈക്വൽ ആയിരിക്കണം, സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം എടുത്തേക്കുന്നത്. അങ്ങനെ ഈക്വൽ വോളിയം ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ പ്രഷറും ടെമ്പറേച്ചറും ഒരേപോലെ വയ്ക്കുന്ന കണ്ടീഷനിൽ ഈ രണ്ട് വാതകങ്ങളുടെയും അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ല, രണ്ട് വ്യത്യസ്ത ഗ്യാസസ് ആയതുകൊണ്ട് അവയുടെ എന്താണ് മോളിക്യൂളിൻ്റെ എണ്ണം മാറത്തില്ല, സെയിം നമ്പർ മോളിക്യൂൾ തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. വാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റിയൽ ഗ്യാസ് എന്താണ്, ഐഡിയൽ ഗ്യാസ് എന്താണെന്നൊരു ചെറിയ ഒരു ഡീറ്റെയിൽസ് ഇവിടെ പറയാം. റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ് വിച്ച് ഡസ് നോട്ട് ഒബേ ദ ജനറൽ ഗ്യാസ് ഇക്വേഷൻസ്. നേരത്തെ ഇവിടെ പറഞ്ഞ ചാൾസ് ലാ, ബോയിൽസ് ലാ, അവഗാഡ്രോ ലാ എന്നീ നിയമങ്ങൾ അനുസരിക്കാത്ത ഗ്യാസിനെയാണ് റിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഐഡിയൽ ഗ്യാസ്? എ ഗ്യാസ് വിച്ച് ഒബേയ്സ് ദ ജനറൽ ഗ്യാസ് ഇക്വേഷൻസ് അല്ലേ. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ നിയമം എന്നീ നിയമങ്ങൾ അനുസരിക്കാത്ത റിയൽ ഗ്യാസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? എയർ ഉണ്ട്, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നോബിൾ ഗ്യാസസ് അല്ലേ. നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആ ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അപ്പോൾ ഇത്രയും ഒക്കെയാണ് റിയൽ ഗ്യാസസിന് ഉദാഹരണം.